ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്ട് എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മുടെ എൻ്റെ ഉമ്മ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് കോവിഡ് ടെസ്റ്റാണ്. അപ്പോൾ കോവിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഓഫീസിലെ എല്ലാ സ്റ്റാഫിൻ്റെയും കോവിഡ് ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് ചെറിയ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാൻ പറ്റുമോ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാനും വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. കുറച്ച് അങ്ങോട്ട് കയറിയിട്ടാണ് അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങിയെന്നാണ് തോന്നുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, എന്തായാലും പോയി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ലൈഫ് ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ ഹെൽത്തിലാണ്, ജെ എച്ച് ആയിട്ട് വർക്ക് ചെയ്യാം, നാഷണൽ ഹെൽത്ത് മിഷൻ. നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ കോർപ്പറേഷൻ്റെ കീഴിൽ നമ്മൾ എല്ലാ ദിവസങ്ങളും ക്യാമ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു. നമ്മൾ ഇപ്പോൾ ഓഫീസിലാണ് മെയിനായിട്ട് നടക്കുന്നത്. നമ്മൾ പബ്ലിക്കിൻ്റെ ഇവർ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അലോ ചെയ്യുന്നത് അല്ല, ഓഫീസിലാണ് ഇപ്പോൾ ഒരാൾ ഒന്നോ രണ്ടോ ആൾക്കാരെ ഇപ്പോൾ വന്നിട്ടുള്ളൂ പബ്ലിക്കായിട്ടുള്ള. അജീഷ്. ഓക്കെ, താങ്ക് യു. ഫസലു വളണ്ടിയറാണല്ലേ. നമ്മുടെ അത്ഭുതദ്വീപ് പോലുള്ള സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നമ്മുടെ നായകന്മാരിലെ ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഓഫീസിലെ നൈറ്റ്സ് വാച്ചാണ്, അശോകേട്ടനാണ്. അപ്പോൾ അശോകേട്ടനോട് ചോദിക്കാം, എങ്ങനെയുണ്ട് അശോകേട്ടാ കോവിഡ് ടെസ്റ്റൊക്കെ? കോവിഡ് ടെസ്റ്റൊക്കെ തിരക്കില്ല, എന്താ വ്യാപകമായിട്ട് ചെയ്തത് കൊണ്ട് ആർക്കും ഉണ്ട് എന്തുള്ള അറിയാൻ പറ്റുള്ളൂ. ഇല്ല, എനിക്ക് തിന്നുന്ന മാതിരി ഇങ്ങനെ വന്നു. ഇപ്പൊ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് സിനിമ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇല്ല ഫിലിം വന്നില്ല, ഇല്ല ഒരു പരിപാടിയില്ല. ഒരു ഹോളിവുഡ് പടം ചെയ്തു, അതിൻ്റെ അതൊക്കെ നിന്നിരിക്കല്ലേ, എല്ലാം എല്ലാം നിന്നിരിക്കല്ലേ. ഇപ്പം രണ്ടാമത് ഇനിയിപ്പോൾ റീപേ ചെയ്യണം. ബോംബെയിലും അമേരിക്കയിലൊക്കെ ഒരു പോയി പോകാൻ വേണ്ടി പോകുന്ന സമയത്തല്ലേ ഇതായത്. ഹോളിവുഡ് സിനിമ അഭിനയിച്ചല്ലേ ഈ അടുത്ത്? ഹോളിവുഡിൽ തോന്നി. ഓ സാറാക്കാം, സാറാക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഉമ്മയും അനിയനും ഇപ്പോൾ ഓൾറെഡി അവിടെ പോയിട്ട് ഇപ്പോൾ കോവിഡ് ടെസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരകത്ത് കയറാൻ വേണ്ടി അവർ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അതാ കണ്ടോ, ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ കയറുമ്പോൾ നമുക്ക് അവരുടെ കൂടെ കയറിയിട്ട് അതിന് അകത്തുള്ള പ്രൊസീജിയറൊക്കെ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എന്താവുന്നുള്ളത്.
അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വളരെ സിമ്പിളാണ്. ഞാൻ ആദ്യം ഒരുപാട് പേടിച്ചിരുന്നു, പക്ഷേ ഇടുമ്പോൾ നമ്മളിങ്ങനെ ഒരു തോർത്തിൻ്റെ അറ്റം ഇങ്ങനെ ചുരുട്ടി ഇടുന്ന പോലെ ഒരു ഇതേ ഉള്ളൂ. പിന്നെ കുളത്തിലൊക്കെ മുങ്ങിയിട്ട് മൂക്കിൽ പെട്ടെന്നൊരു വെള്ളം കയറുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ചെറിയ എരിവ് എരിവ് പോലെ ഒരു സംഭവം, വേറൊന്നുമില്ല. സിമ്പിളാണ്, ആരും പേടിക്കുന്ന പോലെ ഒന്നുമില്ല. എല്ലാവർക്കും ചെയ്യാം, എല്ലാവരും ചെയ്യേണ്ടതുമാണ്. സർക്കാർ അത്രയും ഇതിലാണല്ലോ ഇപ്പം ഓരോ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ രോഗികളുടെ എണ്ണം ദിനംപ്രതി ഇങ്ങനെ കൂടുന്നത് കൊണ്ട് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഓഫീസിൽ ഇന്നിപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ടിലുള്ള ഓഫീസുകളിലായിട്ട് 150 പേര് ഇന്നിപ്പോൾ ചെയ്യുന്നുണ്ട്. അത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഒരു പബ്ലിക് ഓഫീസാണ്. നമ്മൾ അന്ന് പബ്ലിക്സ് കുറേ വരുന്നതാണ് ഓഫീസിലേക്ക്. അപ്പോൾ ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം പല സ്ഥല ഉറവിടം അറിയാത്തതും അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ കേസുകളും കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലാണ് ഇപ്പോൾ വരുന്നത്. ഇന്നലെയൊക്കെ വന്നതിൽ 200 കൂടുതൽ എണ്ണം കോഴിക്കോട് കോർപ്പറേഷനിലാണ്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ വരുമായാലും പുറത്ത് പല സ്ഥലത്തും പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ സേഫ്റ്റി നമ്മൾ കൂടി ഉറപ്പ് വരുത്തണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടതാണ്. നമ്മൾ ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ഒന്ന് ഞങ്ങൾക്ക് അവിടെ ഓഫീസിൽ ചെയ്തു തരണം എന്നുള്ളത്. അതനുസരിച്ചിട്ടാണ് അവർ നമുക്ക് ഡേറ്റ് തന്നത്. ഇപ്പോൾ സൺഡേ ആകുമ്പോൾ നമ്മൾ ഓഫീസ് മാത്രമായിട്ട് ചെയ്യാം. മറ്റത് ഏതെങ്കിലും പ്രൈമറി കോണ്ടാക്ട്സ് ഉള്ളതൊക്കെ കൂടെ ക്യാമ്പാകുമ്പോൾ അവരെല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വേണ്ട, നമ്മൾ ഓഫീസർക്ക് മാത്രമായിട്ട് ഒന്ന് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നത്. ഇപ്പോൾ ഈ ജൂൺ 1 മുതൽ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലോ. അപ്പോൾ ഇപ്പോൾ അധ്യയന വർഷത്തിന് ഇപ്പോൾ എങ്ങനെ വിലയിരുത്തുന്നത് ഈ ഓൺലൈൻ ലേണിംഗ് ഒക്കെ വെച്ചിട്ട്? ഓൺലൈൻ ലേണിംഗ് ശരിക്കും പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ മൊത്തം കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് കാണത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പൊതുകേന്ദ്രങ്ങളിലൂടെ തന്നെ 5000 കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു വീട്ടിൽ ടി വി ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ 780 പൊതുകേന്ദ്രങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് സന്നദ്ധ സംഘടനകളും യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും ഒക്കെ തന്നെ ടി വി തന്നിട്ടുണ്ട്. നമ്മൾ ജനപ്രതിനിധികളും തന്നിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മൾ പൊതുകേന്ദ്രങ്ങൾ പോയത്. അപ്പോൾ അതിൻ്റെ തുടർ പ്രവർത്തനമായിട്ട് നമ്മളിപ്പോൾ ടീച്ചേഴ്സിനോട് തന്നെ നമ്മൾ ഈ രീതിയിൽ ആ ഒരു വാട്സപ്പിലൂടെയോ അവരെ ടെലിഗ്രാം ഗ്രൂപ്പോ ഏത് ഗ്രൂപ്പിലാച്ചാൽ ആ ഗ്രൂപ്പിലൂടെ കാര്യങ്ങൾ ചെയ്യാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ പിന്നൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ കളക്ടറുടെ നേതൃത്വത്തിലൊരു ഇ കണ്ടന്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളടുത്ത് കണ്ടന്റ് ഉണ്ട്, ആ കണ്ടന്റ് ഡിജിറ്റലാക്കിയിട്ട് കുട്ടികൾക്ക് എത്തുന്ന രീതിയിൽ ഇപ്പോഴത്തെ രീതിയിലേക്കുള്ള മാറ്റുക എന്നുള്ളതാണ്. അത് നമ്മളൊരു 16 ടീമിനെ വെച്ചുകൊണ്ട് ഇവിടെ കോഴിക്കോട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 2019 തന്നെ ഉണ്ടായ മാത്രം സാറിൻ്റെ ഒരു നേതൃത്വത്തിലൊരു സമഗ്ര വിദ്യാഭ്യാസ പരിപാടി ഉണ്ട്, അപ്പോൾ എജു മിഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു 16 ഗ്രൂപ്പ് ആയിക്കൊണ്ട് അധ്യാപകരെ വെച്ചുകൊണ്ട് ഈ കണ്ടന്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സർക്കാരിൻ്റെ സമഗ്ര പോർട്ടലിലും അതേപോലെ തന്നെ SERTയിലേക്കും അതേപോലെ സൗജന്യമായിട്ട് ആർക്ക് വേണമെങ്കിലും കൊടുക്കത്തക്ക രീതിയിൽ പൊതുവായിട്ടൊരു NIC ആഭിമുഖ്യത്തിലൊരു രീതിയിൽ ഒരു ആപ്പ് ആക്കിക്കൊണ്ട് നമ്മൾ ചെയ്യും. അപ്പോൾ അത് ആദ്യം സ്റ്റേറ്റിന് കൊടുത്തുകൊണ്ട് ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതും നമ്മളിപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ പുരോഗതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഈ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ ഇപ്പോൾ ഈ AICTയുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ AICT ഇപ്പോൾ ഈ അധ്യയന വർഷം ചിലപ്പം ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ അപ്പോൾ അടുത്ത വർഷം മുതലേ ഈ വർഷത്തെ സെമിസ്റ്റർ ആരംഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു സാധ്യത പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്കൂളുകളിലെ കേസിൽ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? നമ്മളെ സ്കൂൾ അതിനുള്ള പിന്നെ ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്. വിദ്യാഭ്യാസ വകുപ്പ് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഡയറക്ഷൻ നമുക്ക് എത്തിയിട്ടില്ല. പക്ഷേ എങ്ങനെ വേണം എന്നതിനെക്കുറിച്ചും എന്ന് തുറക്കാൻ കഴിയും, തുറന്നാൽ തന്നെ എല്ലാ കുട്ടികളെയും നമ്മൾ ചെറിയ കുട്ടികളെയും കൂടി വരുത്തിക്കൊണ്ട് നമുക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതിൻ്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത് തന്നെ അതിനെക്കുറിച്ചുള്ളൊരു ഇത് വരുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. എന്താ ടെസ്റ്റ് അറിയില്ല, ഇവിടെ ഭയങ്കര പേടിയില്ലാണ്, നമുക്ക് പേടിയില്ല. ശരി അപ്പോൾ
അപ്പോൾ അങ്ങനെ ഞങ്ങളും കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം മൂക്കിനകത്തേക്ക് നല്ലോണം അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ അതവിടെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ, മൂക്കിനകത്തേക്ക് നന്നായിട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് പേടി വന്നിട്ട് വലിയ അത്രയും നീളം കാണും കേട്ടോ, പേടി വന്നു. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കണ്ണടച്ചെങ്കിൽ ഇരുന്നാൽ അപ്പോൾ അതിൻ്റെ നീളം മനസ്സിലാവില്ല, കയറി നല്ലോണം അങ്ങ് പോകും. സത്യത്തിൽ നല്ല പേടിയുള്ള ആളാണ് കേട്ടോ, അമ്മ കുറേ നിർബന്ധിച്ചിടാ ഞാൻ പോയത്. അപ്പോൾ മൂക്കിൻ്റെ അകത്തേക്ക് ഇത്രയും കയറി പോകുന്നുണ്ട് എന്നുള്ളത്, ഇത്രയും കയറി പോകാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ ഇനി എന്തായാലും റിസൾട്ട് വരുമ്പോൾ നോക്കാം, ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ അറിയണമെങ്കിൽ ഇപ്പോൾ റിസൾട്ട് വരണം. ഇന്ന് ഇപ്പം ഡി ഡി ഓഫീസിൽ ഇപ്പോൾ സ്പോർട്സിൻ്റെ ഇതിൽ വന്നിട്ട് വർക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്ന പേരെന്തായിരുന്നു? ജിയാദ്. ജിയാദ് അല്ലേ നിങ്ങളുടെ പേര്? അർഷാദ്. അർഷാദ്. ഇപ്പോൾ രണ്ടാള് സ്പോർട്സുകാരാണ്. നമ്മള് ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ ഗോകുലം എന്ന് പറഞ്ഞ ക്ലബ്ബ് കളിക്കുന്നുണ്ട്, റിസർവ് ടീം കളിക്കുന്നുണ്ട്. ഗോകുലം ഫുട്ബോൾ കളിക്കുന്നുണ്ട്, വേറെ ടീം. അപ്പൊ ഗോകുലം കേരള എഫ് സിയില് റിസർവ് ടീം കളിക്കുന്നുണ്ട്. റിസർവ് ടീം കളിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? ഇപ്പോൾ നാട്ടിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാം പഴയവലായിട്ട് വീണ്ടും തുടങ്ങണം നമുക്ക്. ഈ ഐ ലീഗൊക്കെ പിന്നെ ഉടനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇല്ല, നമുക്ക് എന്തായാലും ജനുവരി കഴിയുമ്പോൾ എന്തായാലും തുടങ്ങും. 2021 ഒക്കെ ആവില്ല എന്തായാലും മെഡിസിനൊക്കെ വരേണ്ടി വരും. എന്തൊരു പ്രതീക്ഷ. അപ്പോൾ ഈ ഓഫീസിലെ കാര്യങ്ങളും സ്പോർട്സും കൂടി കൊണ്ടുപോകാൻ കഴിയുന്നു. ഇവിടെ നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ സജിത മേടായാലും നമ്മളെ സൂപ്രണ്ട് ആയാലും നമ്മളെ ഡി ഡി ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നമ്മൾ പ്രാക്ടീസൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അപ്പോൾ കണ്ടൊരു സന്തോഷം. ഓ താങ്ക് യു. കാണാം, വീണ്ടും കാണാം. ശരി, താങ്ക് യു. എന്താണ് ഇപ്പോൾ ചെയ്യാൻ പോവുകയാണോ? കോവിഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് ആണ്, അതൊരു കുഴപ്പമില്ല. ഒന്ന് പറഞ്ഞ് മൂക്കിൽ വെള്ളം കയറുന്ന പോലെ ഒക്കെ ഉണ്ടായിരുന്നു, ചെറുതായിട്ട് ആ ഇത് ഒരു ചെറിയൊരു നനവ് പോലെ തോന്നും. അത്രയാണ് ചെറിയൊരു എരിച്ചിൽ. ചെറിയൊരു അത് കളക്ട് ചെയ്യുന്നു. തിരിച്ചൊക്കെ നടക്കാം, അതുവരെ ഒരു സമാധാനം. വരുന്ന എന്തായാലും നേരിടുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഈ ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടറുടെ അടുത്താണ് കേട്ടോ. ഡോക്ടർ നമ്മളോട് പറയും ഇപ്പൊ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മളെ ബെസ്റ്റ് പ്രൊസീജിയർ മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ എന്താണ് ഈ പ്രൊസീജിയറിന്റെ അകത്തുള്ള അവരുടെ സൈഡും കൂടി നമുക്കൊന്നും അറിയണമല്ലോ. അപ്പൊ അത് ഡോക്ടർ പറയും. അതായത് നമ്മള് നോസിനകത്തോടെ നമുക്ക് രണ്ട് രീതിയിൽ സ്വാബ് എടുക്കാം. നമുക്ക് ഓറൽ സ്വാബും എടുക്കാം, അതുപോലെ തന്നെ നോസിൽ നിന്ന് സ്വാബ് എടുക്കാം. അപ്പൊ നമ്മളിപ്പോ കൂടുതൽ പേഷ്യൻസിന് കുറച്ചുകൂടെ കംഫർട്ടബിള് നോസിൽ നിന്ന് എടുക്കുന്ന സ്വാബ്. അതുപോലെ തന്നെ ഓറൽ സ്വാബ് എന്ന് പറയുമ്പോൾ നമ്മള് പേഷ്യൻസ് എന്ത് രീതിയിലാണ് വരുന്നത്, ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം ആ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടൊക്കെ ഓറലിൽ നിന്ന് എടുക്കുന്ന സ്വാബിന് വൈറൽ ലോഡും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ കഴിവതും നേസൽ സ്വാബ് തന്നെ എടുക്കുന്നത്. നേസൽ സ്വാബ് എന്ന് പറയുമ്പോൾ ശരിക്കും നേസോ ഫരിഞ്ചൽ സ്വാബാണ് നമ്മൾ എടുക്കുന്നത്. ഫാരിങ്സിൻ്റെ അവിടം വരെ നമ്മുടെ ഈ സ്വാബ് പോകുന്നു. പോയിട്ട് അവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. അവിടെ നിന്ന് നമ്മൾ സ്വാബ് റൊട്ടേറ്റ് ചെയ്ത് എടുത്തിട്ട് പിന്നെ നമുക്ക് വൈറൽ ട്രാൻസ്പോർട്ടിങ് മീഡിയം ഉണ്ട്, ആ മീഡിയത്തിലോട്ട് ഇട്ടിട്ട് അതൊരു 5-10 seconds നമ്മൾ അതിനകത്ത് വെച്ചതിന് ശേഷം നമ്മളിത് ലാബ് ടെക്നീഷ്യൻസ് കൈമാറും. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. അവരപ്പം തന്നെ നമ്മൾ ആൻറ്റിജൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ലാബ് ടെക്നീഷ്യൻസ് അപ്പം തന്നെ ആ ടെസ്റ്റ് നടത്തി നമുക്കൊരു 15-20 minutes തന്നെ റിസൾട്ട് വരും. അപ്പോൾ ഒരാളുടെ റിസൾട്ട് എടുക്കാൻ നമുക്കൊരു 15 minutes മതി. മതി, 20 minutes ആണ് പറയുന്നത്. ഒരു 10 minutes ആകുമ്പോഴത്തേക്കും തന്നെ അത്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്തൊരു ഒരാളിപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കോവിഡ് പോസിറ്റീവ് ആവുന്ന ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയാൽ അത് പെട്ടെന്ന് തന്നെ, അത് നമ്മളൊരു ക്യാമ്പ് നടത്തുമ്പോൾ അവിടെ തന്നെ ആ ഏരിയയിലെ എച്ച് ഐ അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ റിസൾട്ട് മാക്സിമം അപ്പം തന്നെ എച്ച് ഐനെ അറിയിച്ച് എച്ച് ഐ അല്ലെങ്കിൽ ജെ എച്ച് ഐനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ, ഒന്നാമത് നമ്മൾ ഇവിടുന്ന് തിരുന്ന പേഷ്യൻസിനെ വീട്ടിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞാണ് വിടുന്നത്. പെട്ടെന്ന് തന്നെ അവരുടെ വീട്ടിലേക്ക് അത് ഐസൊലേറ്റ് ചെയ്ത് അവരെ അപ്പം തന്നെ അടുത്തുള്ള FLTCയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാലും പാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ആവശ്യമില്ല. കറക്റ്റായിട്ട് നമ്മുടെ എച്ച് ഐ അതുപോലെ തന്നെ അവിടെ തന്നെ ആ ക്യാമ്പ് നടത്തുന്നിടത്ത് ആംബുലൻസുകൾ ഉണ്ടാവും, അതിൻ്റെ സെറ്റപ്പ് എല്ലാം ഉണ്ടാവും. എച്ച് ഐ കറക്റ്റായിട്ട് അവരുടെ ഓർഗനൈസേഷൻ അവരുടെ ടീം അത് കറക്റ്റായിട്ട് വീടുകളിൽ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് അവരുടെ വീട്ടുകാരെ പിന്നെ അതിനെ നമ്മൾ ചില സമയങ്ങളിൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു പ്രൈമറി കോൺടാക്ടിനെ കിട്ടിയാൽ തന്നെ അപ്പം തന്നെ നമ്മൾ അവരുടെ വീട്ടുകാരെയും കൂടെ കൊണ്ടുവന്ന് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്ത്
നമ്മൾ മാറ്റും. നല്ല വേറെ നെയ്ബേഴ്സിനൊന്നും കോണ്ടാക്ട് വരാത്ത രീതിയിൽ അപ്പം തന്നെ അവർ നമ്മളെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അടുത്തിപ്പം ഇവിടെ കോഴിക്കോട് ഗാന്ധി റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. ഈ കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോൾ പേടിച്ചിട്ട് ഒരാൾ സൂയിസൈഡ് ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ആളുകൾക്ക് ഇപ്പം ഒരു മരണഭയമുണ്ട്, ഇത് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ മരണം സംഭവിക്കും എന്നുള്ളത്. അപ്പൊ എത്ര മാത്രം ഒരു ചാൻസ്, എത്ര പെർസെന്റ് ചാൻസ് ആണ് ഇപ്പൊ ഒരു ഡെത്തിലൊക്കെ ഉള്ളത്? നമ്മള് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മരണനിരക്ക് കമ്പാരിറ്റീവ്ലി വളരെ വളരെ കുറവാണ്. അപ്പൊ ശരിക്കും അങ്ങനെ ഒരു പാനിക്കിന്റെ ആവശ്യം നമ്മുടെ നാട്ടിലില്ല. ഇപ്പോഴും ഇത്രയധികം പോസിറ്റീവ് കേസസ് വരുമ്പോഴും നമ്മുടെ ഹെൽത്ത് ഫെസിലിറ്റീസ് ഇപ്പോഴും നല്ല സ്ട്രോങ് ആണ്. നമ്മുടെ ഹെൽത്ത് FLTCs ആണെങ്കിലും നല്ലപോലെ ഡോക്ടേഴ്സും ഇപ്പൊ ഇഷ്ടംപോലെ NHM ആണെങ്കിലും ഞങ്ങൾക്ക് NHM അണ്ടറിൽ വരുന്ന സ്റ്റാഫാ, നല്ലപോലെ റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ റിക്രൂട്ട്മെന്റ്സിലൂടെ നമുക്ക് വേണ്ടത്ര കോവിഡ് വർക്ക് ഫോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ അവരെ പേഷ്യൻസിനെ എല്ലാം ട്രീറ്റ് ചെയ്യാൻ വേണ്ട ഫെസിലിറ്റീസും നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാനിക് അല്ല, നമ്മുടെ ഗവൺമെന്റ് മാക്സിമം സപ്പോർട്ട് ചെയ്ത് റൂളിംഗ് ഗവൺമെന്റ് ആയാലും ഒപ്പോസിഷൻ ആയാലും ഒരുപോലെ നിന്ന് ജോയിന്റ് ഹാൻഡഡ് ആയിട്ട് നമുക്ക് നല്ല ഒരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ആണ് നമ്മുടെ ഗവൺമെന്റ് നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. അങ്ങനെ ഒരു പാനിക്കിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് സിസ്റ്റവും ഇതിന്റെ കൂടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സീനിയർ സിറ്റിസൺ ഒക്കെ ആണെങ്കിൽ അപ്പൊ അവർക്കാണ് ഇങ്ങനെ ഒരു ഒരു കേസ് പോസിറ്റീവ് ആയതിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവരിപ്പോ എന്താ പ്രിക്കോഷൻ അപ്പൊ എക്സ്ട്രാ എടുക്കണം മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം? ഇപ്പൊ നമുക്കിവിടെ ഇപ്പൊ റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറഞ്ഞപ്പോ ഗവൺമെന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പെൻഷനേഴ്സ് ഒക്കെ ആണെങ്കിലും അപ്പൊ അവർക്ക് വളരെ അത്യാവശ്യ ഘട്ടമില്ലെങ്കിലും പുറത്ത് പോകണമല്ലോ. അപ്പൊ അങ്ങനെ പോകുന്ന കേസസിൽ എങ്ങാനും അവർക്ക് ഒരു പോസിറ്റീവ് സ്പ്രെഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് എന്താ ഒരു എക്സ്ട്രാ പ്രിക്കോഷൻ കൊടുക്കാൻ? യുവത നമ്മള് ഇപ്പൊ ഇനിയിപ്പോ നമ്മുടെ ഒരു എന്താ WHO പറയുന്നത് പോലെ നമ്മൾ ഇതിന്റെ കൂടെ ജീവിക്കുക എന്നുള്ളൊരു സ്റ്റേജിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഗവൺമെന്റ് പറയുന്ന പോലെ കഴിവതും റിവേഴ്സ് ക്വാറന്റൈൻ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഒരു നമ്മൾ ഇഷ്ടംപോലെ ഇപ്പൊ എക്സാമ്പിൾസ് കണ്ടു, മാസ്കും ഗ്ലൗസും ഇട്ട് തന്നെ നമ്മൾ കറക്റ്റ് സോഷ്യൽ ഡിസ്റ്റൻസിംഗിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈവൻ നമുക്ക് പോസിറ്റീവ് പേഷ്യൻസിന്റെ കൂടെ കോണ്ടാക്ട് വരികയാണെങ്കിൽ കൂടെ ഗ്ലൗസും മാസ്കും പ്രോപ്പറായിട്ട് പ്രോപ്പർ സാനിറ്റൈസേഷനും സോപ്പ് ഇട്ട് കൈ കഴുകുന്ന അങ്ങനത്തെ നമ്മുടെ ആ എക്യുപ്മെന്റ്സ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈവൻ ഈ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ നമുക്ക് അങ്ങനെ ഒരു ഡിസീസ് കോൺട്രാക്ട് ചെയ്യാത്ത രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഈവൻ ഇപ്പം ഒരു ഇപ്പൊ 60+ ഉള്ള ആളാണെങ്കിലും ഇപ്പൊ ആൾ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ ഈ ഒരു രോഗത്തിന്റെ ഒരു സീരിയസ്നെസ് അത്ര അധികമായിട്ട് വരില്ല. നമ്മുടെ നമുക്ക് എത്രമാത്രം എക്സാമ്പിൾസ് ഉണ്ട്, 82, 88 വയസ്സുള്ളവരെ വരെ 103 വയസ്സുള്ള ഒരു ലേഡി ഇപ്പം അവർ പോസിറ്റീവ് ആയിട്ടും അവർ നെഗറ്റീവ് ആയല്ലോ. ക്രോണിക് ഡിസീസ് ഉള്ളവരെ വരെ അതിൽ തിരിച്ച് നമുക്ക് ഇതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്കുണ്ട്. അപ്പൊ ശരിക്കും ഒരു പാനിക് അല്ല നമുക്ക് ഇവിടെ ആവശ്യം, കരുതലും ജാഗ്രതയും മാത്രമാണ് നമുക്ക് ആവശ്യം. മാക്സിമം എല്ലാവരും പറയുന്ന പോലെ ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുക. നമുക്കൊരു 1 വീക്കോ 2 വീക്സോ നമുക്ക് എല്ലാവരും വീട്ടിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തെ മാറ്റിയിരുത്താൻ കഴിയുന്നതേ ഉള്ളൂ. ഇപ്പൊ എല്ലാവർക്കും ഒരുവിധം അടുത്ത് തുടങ്ങി, കുറച്ചായി, ശരിയാണ്. പക്ഷെ നമ്മളും കൂടെ അതിനുവേണ്ടി. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഡോക്ടർ, ഇപ്പൊ ഈ ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ആളുകൾക്ക് ഇപ്പൊ വീട്ടിലിരിക്കുക എന്നുള്ള ആ ടെൻഡൻസി വളരെയധികം കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് സംശയം. നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ചില ക്യാമ്പുകളിൽ ടൗൺ ഏരിയയിൽ അധികം ഇല്ലെങ്കിലും നമ്മൾ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ നല്ലപോലെ പ്രായം ചെന്ന ആൾക്കാർ നമ്മൾ വളരെയധികം ഇപ്പൊ കാണുന്നുണ്ട്. ഞങ്ങൾ മൊബൈൽ ടീമാണ്, അപ്പൊ ക്യാമ്പുകൾ പല സ്ഥലങ്ങളിലായിട്ടാണ് പോകുന്നത്. ഇപ്പൊ കാണുന്നത് വയസ്സായ ആൾക്കാരും ആവശ്യമില്ലാതെ തന്നെ വെറുതെ നമ്മുടെ പഴയ കവലകളിൽ കൂടി ഇരുന്ന് വർത്താനം പറയാം, അങ്ങനത്തെ ഒരു പ്രവണതയൊക്കെ ഇപ്പൊ വീണ്ടും കണ്ടു തുടങ്ങുന്നുണ്ട്. ആൾക്കാരുടെ കുറച്ച് ഭയം, ശരിക്കും പോസിറ്റീവ് ആവുമ്പോഴുള്ള ഒരു പാനിക് അല്ലാണ്ട് അസുഖത്തോടുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറഞ്ഞു വരികയാണെന്നാണ് എന്റെ ഒരു പേഴ്സണൽ ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പൊ എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിപ്പോ ഞാൻ മുന്നേ എവിടെ പറഞ്ഞു കേട്ടായിരുന്നു, സാധാരണ ഇതിൽ ഒരു പാൻഡമിക്കിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ആദ്യം ഡെത്ത് റേറ്റ്സ് കൂടുതലും സ്പ്രെഡ് റേറ്റ് കുറവാണെന്നാണ് പറയുന്നത്. പിന്നീട് ഇപ്പൊ സ്പ്രെഡ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് ഡെത്തോള് കുറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ സ്പ്രെഡ് റേറ്റ് മാക്സിമം ആവുമ്പം ഈ ഒരു രോഗത്തിന്റെ റിട്രീറ്റിന്റെ ഉള്ള ഒരു ചാൻസ് ആണ് എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ഓൾറെഡി 2000 മുകളിൽ കേസസ് ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ ഉദ്ദേശിക്കുന്ന രോഗം ഉടനെ റിട്രീറ്റ് ആവും എന്നുള്ളതാണോ? റിട്രീറ്റ് ആവുമോ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് അതിപ്പോ രണ്ട് രീതിയിലാവാം. ആദ്യം കുറേ നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റിനെ പറ്റി കേട്ടു, പിന്നീട് നമ്മൾ ഇന്ത്യ പോലെയുള്ള ഒരു വാസ്റ്റ് കൺട്രീനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഹേർഡ് ഇമ്മ്യൂണിറ്റി എത്ര പോസിബിൾ ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇനിയുള്ള ഒരു ഓപ്ഷൻ ഒരു വാക്സിനേഷൻ പോലെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഡൽഹിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസ് ഉണ്ടല്ലോ, 29% ജനങ്ങൾക്ക് അവിടുത്തെ ജനങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ആന്റിബോഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി ആ ഒരു സ്റ്റേജിലേക്കാണോ നമ്മൾ പോകുന്നത് എന്നുള്ളത്. മറ്റു കൺട്രീസിലേക്ക് ഉണ്ടാക്കുന്ന വാക്സിൻസ് ഒക്കെ മാക്സിമം ഇവിടെ എത്താൻ പറ്റുകയാണെങ്കിൽ മേബി നമുക്ക് പെട്ടെന്ന് തന്നെ കവർ ചെയ്യാൻ സാധിക്കുമായിരിക്കും. എന്നാൽ പെട്ടെന്ന് പറഞ്ഞാലും എങ്ങനെ പോയാലും നമ്മൾ ഒരു 6-8 മാസം
ദിവസത്തെ ഒരു ഡ്യൂറേഷൻ എങ്കിലും നമ്മൾ കാണും, ഇനി എങ്ങനെ ഉണ്ടാവും, അങ്ങോട്ട് എന്തായാലും ഉണ്ടാവും. അപ്പൊ അത്രയും കാലം നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാ ആക്ടിവിറ്റീസും ഒന്ന് റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. 2020 ഏകദേശം നമ്മളിപ്പോ കോവിഡിന് വേണ്ടി വിട്ടുകൊടുത്ത പോലെയാണ്. അപ്പൊ എന്തായാലും സന്തോഷം. ഡോക്ടറുടെ പേര്, എന്റെ പേര് ഡോക്ടർ ഷിൽക്ക, ഷിൽക്ക ഇബ്രാഹിം. ഷിൽക്ക ഇബ്രാഹിം എന്നല്ല, എന്റെ പേര് നബീൽ എന്നാണ്. അപ്പൊ ഞാൻ വ്ലോഗ് വന്നായിരുന്നു ഡോക്ടർ നോക്കുക. അപ്പൊ എന്തായാലും പറ്റിച്ചാല് ഞാൻ മദറിനെ പേര് ഷെയർ ചെയ്യാം. അപ്പൊ എന്തായാലും സന്തോഷം, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ കോവിഡ് ടെസ്റ്റ് ഇപ്പോൾ എല്ലാവരും ഇതുപോലെ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കോവിഡ് ടെസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ കോവിഡ് ടെസ്റ്റിൻ്റെ ഫീൽ എന്താണെന്നുള്ളത് നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് കൂടി അറിയിക്കണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ഈ വ്ളോഗ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരുടെ അക്കൗണ്ട്സിലേക്ക് കൊടുക്കുക. നിങ്ങൾ മാക്സിമം അത് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ കാണുന്നവരൊക്കെ നേരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനേക്കാളും നല്ല നല്ല കണ്ടൻ്റ് ഉള്ള വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്ക് തൽക്കാലത്തേക്ക് എല്ലാവർക്കും ഒരു സ്വീറ്റ് ബൈ.